ഏതായാലും പ്രസവിക്കാൻ തന്നെ മോള് തീരുമാനിച്ചു. അപ്പൊ പിന്നെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞു തന്നെ ജനിക്കണം. അതുപോലെ അതിനു മുമ്പ് അഭിയുമായിട്ടുള്ള മോടെ കല്യാണം നടക്കണം. ദീർഘ സുമംഗലിയായിട്ട് ഏറെ നാള് അഭിക്കൊപ്പം കഴിയാനും പറ്റണം. അതിനുവേണ്ടിയുള്ള പൂജയ. മോളെ ഞാൻ പുറത്തിരിക്കാം. ആ മോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വാ. ശരി. നല്ലൊരു കാര്യത്തിന് പോകുമ്പോ എന്തൊരു വാശിയാ. നല്ല മിടുക്കനോ മിടുക്കിയോ ആവണം മോക്ക് കുഞ്ഞായിട്ട് ജനിക്കുന്നത്. കുടുംബത്തിന്റെ സൽപ്പേര് നിലനിർത്തുന്ന സമയത്തായിരിക്കണം ജനനം. അതിനല്ലേ നമ്മൾ ദേവിയെ തൊഴാൻ പോകുന്നത്. വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോകുമ്പോഴാ വണ്ടി പണി മുടക്കിക്കോളും. നട അടയ്ക്കുന്നതിന് മുമ്പ് അങ്ങ് എത്തണം. നാരങ്ങ വിളക്ക് കൊളുത്തണ്ടോ? അല്ലയോ എന്താടാ? ഏ രക്ഷയില്ല മുത്തശ്ശി. രക്ഷയില്ല. രാവിലെ വണ്ടി എടുക്കുമ്പോ നോക്കണ്ടടാ. ഏ മോക്ക് എന്തോ ദോഷമുണ്ട്. അതാ ഈ വണ്ടി പണിമുടക്കിയത്. ഓ ഇനിയിപ്പോ വാ മോളെ ഇറങ്ങിയ കാര്യം നടക്കട്ടെ. വാ. ആ മോള് കയറിക്കും, ഞാൻ ആദ്യം കയറാം. മോള് വേഗം കയറിക്കും. എവിടേക്ക്? തെക്കതിൽ ദേവീക്ഷേത്രം വരെ പോണം. അതെ, ഈ തെക്കതിൽ ദേവീക്ഷേത്രത്തിൽ പോവാനായിട്ട് എളുപ്പ വഴിയുണ്ടോ?
ഒരു ചെറിയ റോഡുണ്ട്, 10 മിനിറ്റ് ലാഭിക്കാം. എന്നാലേ ആ വഴി വിട്. ഈ റോഡ് നന്നാക്കിയിട്ടില്ല, മൊത്തം കുണ്ടും കുഴിയുവാ. സാരമില്ല സാറേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ശരി, ഞങ്ങൾക്ക് ഉടനെ അവിടെ എത്തണം. നേരായ മാർഗത്തിലൂടെ പോയാലേ ബ്ലോക്ക് അമ്മച്ചി, ചിലപ്പോ 1.25 മണിക്കൂർ വേണ്ടിവരും അമ്പലത്തിൽ എത്താൻ. വേണ്ട വേണ്ട, വിഷമിക്കണ്ട. ഇനി കുറച്ചേ ഉള്ളൂ, തിരിച്ചു വിട്ടാലേ വീണ്ടും കുണ്ടും കുഴിയിലൂടെ പോണം. ഞാൻ പറഞ്ഞില്ലേ ദോഷങ്ങളുണ്ട്, അതുകൊണ്ടാ ഇവനെ പോലെ കുരങ്ങൻ പെട്ടെന്ന് വണ്ടിയായിട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. മോള് വിഷമിക്കണ്ട, അമ്പലത്തിൽ എത്തുമ്പോ ആശ്വാസം ആയിക്കോളും. എന്നാ മോൾ ഇറങ്ങ്. അമ്മയാകാൻ പോന്ന കൊച്ചിനെ ഒന്ന് ദേവിയെ കാണിച്ച് തൊഴിക്കാൻ കൊണ്ടുപോയതാ അപ്പോഴവന്റെ ഒരു എളുപ്പ വഴി. മുത്തശ്ശി, എന്റെ കുഞ്ഞിനെന്തെങ്കിലും? ഏയ്, ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല, മോള് വിഷമിക്കാതിരിക്കേ. എന്തുപറ്റി മോളെ? ഒന്നും പറയണ്ട കാർത്തു, മോളൊരമ്മയാവാൻ പോവില്ലേ,
എന്നാ ഞാൻ അമ്പലത്തിലേക്ക് പോയപ്പം മോളെ കൂടെ കൂടെ കൂട്ടാവുന്ന് കരുതി. അപ്പോഴാ ഗ്രഹപ്പുഴയ്ക്ക് കാറ് കേടു വന്നു. പെട്ടെന്ന് വിളിച്ചൊരു ടാക്സി കയറിയപ്പോഴാ ദേ ഇവൻ കൊണ്ടുപോയതേ കുണ്ടും കുഴിയുള്ള വഴി കൂടാ. നല്ല വേദനയുണ്ടെന്ന് എന്റെ ഈശ്വര, മുത്തശ്ശി എന്തിനാ മനഃപൂർവ്വം മോളെ അതുപോലുള്ള വഴിയിലൂടെ ഒക്കെ കൊണ്ടുപോയത്? അയ്യോ, നീ എന്താ കാർത്തു ഈ പറയുന്നത്? ഒരു നല്ല കാര്യം ചെയ്തത് ഇപ്പൊ അപരാധമായി പോയോ? ഞാനല്ല ആ വഴി കൂടെ മോളെ കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ. അത് വിശ്വസിക്കാനൊന്നും പറ്റില്ല. നേരത്തെ ചക്ക വരട്ടിയത് കൊണ്ടുവന്നു, ഭാഗ്യത്തിന് മോളത് കഴിച്ചില്ല. കഴിച്ചവരോ വയറുകേടായിട്ട് ഓടുമായിരുന്നു. അത് പിന്നെ മോള് കഴിക്കേണ്ടത് അവര് കഴിച്ചാൽ വയറ് കേടാവത്തില്ലയോ? ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. വാ മോളെ. കൊല്ലാതെ കൊല്ലും ഞാൻ അവളെ. കിഴങ്ങൻ, നല്ല സ്പീഡി വണ്ടി വിട്ടിട്ട് പെട്ടെന്ന് കുഴി ചാടിക്കണമെന്നല്ലയോടോ ഞാൻ പറഞ്ഞത്? അയ്യോ, അങ്ങനെ ചെയ്താ കാർ കേടാവും മുത്തശ്ശി. കേടായ നന്നാക്കി തരും, അല്ലെങ്കിൽ പുതിയ കാർ വാങ്ങിത്തരും. അതൊന്നും ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമല്ല. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു കലങ്ങണം, അത്രേ ഉള്ളു ഞങ്ങൾക്ക്. കേട്ടോ, വാ പോവാ, വണ്ടി എടുക്ക്. പറഞ്ഞനുസരിക്കാത്തൊരു സാധനം, എനിക്കൊരു വണ്ടി ഓടിക്കല്. ഒന്നി പഴിച്ചു, എന്നാൽ ഇവിടെ അതുണ്ടായില്ല. ഞാൻ തന്നെയല്ലേ അവളെ കാറിൽ ആ വഴി കൂടൊക്കെ കൂട്ടിക്കൊണ്ടുപോയത്. അവളുടെ വേദന കണ്ടത്, മിക്കവാറും ഇന്നത്തോടെ ആ കുഞ്ഞു തീരും. ചക്കവർട്ടിതിൽ തീർന്നില്ലെങ്കിലേ ഇതിൽ അവസാനിക്കൂടാ. അത് അവള് കഴിച്ചിട്ടൊന്നുമില്ല അമ്മേ, ഇത്തിരി പോലും, അതുറപ്പാ. കഴിക്കുന്ന ഭക്ഷണത്തിൽ വിശ്വാസമില്ലെങ്കിലേ ആദ്യം ചിലര് പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കാറുണ്ട്, അതുപോലെ സതുവിനും മോനും കൊടുത്തതാടാ. ഏതായാലും കഴിച്ചപ്പോ തന്നെ രണ്ടും കടന്ന് നെട്ടോട്ടോടിയത് കണ്ടോ, അത്രക്ക് വയറ് കേടുവരുത്തുന്ന പൊടിയാ. അവൻ തന്നെ എല്ലാം തടയുന്നത്, ആ ശ്രീകാന്ത്. എന്നിട്ട് ഞാനവിടെ ചെന്നപ്പം അവൻ എങ്ങും തൊടാതെ ഒരുമാതിരി സംസാരം. അപ്പോഴാ ഞാൻ കരുതിയതാ അഹങ്കാരത്തിന് ആണി അടിക്കണമെന്ന്. ഏത് മാർഗം സ്വീകരിച്ചിട്ടായാലും ആ കുഞ്ഞിനെ കളയണമെന്നേ. ഇവിടെ പരാജയപ്പെട്ടാൽ മറ്റൊന്ന്. ഇവിടെ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാ. വയറ്റിലേ കുഞ്ഞു കുരുത്തു തുടങ്ങട്ടേ ഉള്ളൂ, ആ സമയത്ത് അതുപോലുള്ള റോഡിലൂടെയൊക്കെ യാത്ര പാടില്ല. അതുകൊണ്ട് 100% ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. നാഥനിപ്പ നാണില്ലാതായി. ഗർഭാലസ്യം സന്തോഷിക്കല്ലേ ആള് വേണ്ടത്? ഇപ്പൊ കല്യാണം കഴിയാത്ത കൊച്ചുമോളുടെ വയറ് വീർത്തയല്ലേ, അയാൾക്കും ആ വീട്ടിലുള്ളവർക്കും ഒരു പ്രശ്നവുമില്ല. അഭിയെ ബാലയ്ക്ക് കൊടുക്കണം, അത് മാത്രം എല്ലാത്തിന്റെയും ചിന്ത. പൊടിമോളോടുള്ള സ്നേഹം പുറമേ മാത്രമേ ഉള്ളൂ, എല്ലാത്തിന്റെ ഉള്ളിൽ ബാലയാടാ, അത് മാത്രമാ. ഒരു സംഭവം ഉണ്ടായതാ, എന്നിട്ട് ഇവിടെ അതിന്റെ ഫലം അറിയാൻ വേണ്ടി വന്നതാ. എന്റെ സംസാരം കേട്ട് നിരാശരായി പോയവര് നേരെ കലക്ടറേറ്റിലെത്തി. അവർക്കറിയാം ഇവിടെ ഒരാൾ അടുത്തുകൂടി സ്നേഹത്തോടെ വിളിച്ച കൂടെ ചെല്ലുമെന്ന്. ഇപ്പൊ അവര് വിചാരിച്ചടുത്ത് എന്റെ കാര്യങ്ങൾ എത്തി. സത്യം പറഞ്ഞ മോള് തന്നെ മോളുടെ ഭാവി കളയുന്നത്. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് മോള് കേൾക്കുന്നില്ല. അബ്രാമിനെ വിളിച്ച് പറഞ്ഞോ ശ്രീകാന്ത്. എങ്ങനെ വിളിക്കും സാറേ, മനുഷ്യന് ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ? ഇനി ആ കിളവിയുടെ ആഗ്രഹം പോലെ മോളുടെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാ പ്രശ്നം രൂക്ഷമാവും.
പിന്നെ അഭി ഗായത്രി ഉണ്ടെന്ന് നോക്കാതെ അവിടേക്ക് കയറി ചെല്ലും. ശേഖരേട്ടനെ അമ്മി പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും. കാര്യങ്ങൾ അത്ര നിസ്സാരമല്ലെന്നാ പറഞ്ഞോണ്ട് വരുന്നത്. നിസ്സാരമല്ലെന്ന് എനിക്കറിയാം. ഇനി ഞാൻ അവരെ വന്ന് വിളിച്ചാലും കൂടെ പോകില്ല ശ്രീമാമ. ഇനിയും പോവും. ദൈവം മോളെയും മോളെ അമ്മയും സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനാ. അതിനനുസരിച്ച് ഇനി കാര്യങ്ങൾ പോവും. മോളുടെ കുഞ്ഞിന് ആപത്തെന്തെങ്കിലും സംഭവിച്ചാ അതിന് മോള് തന്നെ ഉത്തരവാദി. ഇനി ആ ബോധത്തോടെ ജീവിക്കണം മോളെ. അല്ലെങ്കിൽ കരയുന്നത് മോളും മോളെ സ്നേഹിക്കുന്നവരും ആയിരിക്കും. ഞാനേതായാലും അഭി വിവരം അറിയിക്കാം. അയാളെന്തെന്ന് വെച്ചാ ചെയ്യട്ടെ. ദുഷ്ടയാ മോളെ. ശേഖരനെ വഷളാക്കി, പിന്നെ കന്യെ, അവസാനം ഗായത്രി മോളെയും. എല്ലാവരുടെയും മരണം കാണാൻ, കൂട്ടക്കരച്ചിൽ കാണാൻ, തല നിറച്ചിട്ടും ദൈവം അവരെ ഇങ്ങനെ ഇട്ടിരിക്കുക. ചന്ദ്ര, കുഞ്ഞിനെ കൊല്ലാൻ തന്നെ അവരുടെ ഒക്കെ തീരുമാനം. ശേഖരന്റെ അമ്മ കളക്ടറേറ്റിൽ നിന്ന് ബാലയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയിരിക്കുന്നു ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞു. അതും ഗട്ടറുള്ള റോഡിൽ കൂടെ. ആദ്യം ചക്കവരട്ടി കൊണ്ട് കൊടുത്തു, അതിലൊന്നും അവൾക്ക് പറ്റിയില്ല. അപ്പഴാ അടുത്ത പണി പറ്റിച്ചത്. എന്നിട്ട് മേഡത്തിന് എന്തെങ്കിലും? അതിന് ഡോക്ടറെ അടുത്ത് പോയി സ്കാൻ ചെയ്താലേ അറിയാൻ പറ്റൂ. എന്റെ സാറേ, അവര് സ്നേഹത്തോടെ അടുത്ത് കൂടിയതുപോലെ ഒരു ദിവസം അവരെ സ്നേഹത്തോടെ വിളിപ്പിക്കണം. ഗായത്രിയുടെ മുത്തശ്ശനെ മുത്തശ്ശി, അവർക്ക് സദ്യ കൊടുത്ത് വയറ് കേടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അങ്ങനെ ഭക്ഷണത്തിൽ മായം കലർത്തി ആൾക്കാരെ കൊല്ലുന്ന ശീലം എനിക്കില്ല. അതെനിക്ക് ഇഷ്ടമല്ല. എന്റെ കുഞ്ഞിനും ബാലയ്ക്കും എന്തെങ്കിലും സംഭവിക്കട്ടെ, എങ്കിൽ കിളവിയുടെ ഇനിയുള്ള ജീവിതം ജയിലിനകത്താ. എന്റെ സ്വഭാവം ഇതൊന്നും അല്ലായിരുന്നു. നിയമം വിട്ട് മനുഷ്യത്വമില്ലാതെ ആരെങ്കിലും ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താ ഉടനടി മറുപടി, അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി. അതായിരുന്നു ശീലം. ബാലയോടും അവളുടെ കുടുംബത്തോടുമുള്ള അലിവ് കൊണ്ടാ ഒന്ന് തണുത്തത്. അപ്പോ ജീവിക്കാൻ സമ്മതിക്കില്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ബന്ധുവീട്ടിൽ പോയ അച്ഛനും അമ്മയും ഈ വിവരം അറിഞ്ഞ എന്നെ കുറ്റപ്പെടുത്തു. സാറ് മേഡത്തെ സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം. അല്ല, സാറിന്റെ അമ്മ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ഒരു കണക്കിന് അതാ സാറേ നല്ലത്. അതിനു മുമ്പ് അവക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് എന്റെ പേടി. നല്ല പെയിനുണ്ടെന്ന് ശ്രീയുടെ വിളിച്ചപ്പോ പറഞ്ഞു. ഞാനൊന്ന് പോയിട്ട് വരാം. ഇതുകൊണ്ടാ ചന്ദ്ര ഞാൻ കല്യാണം കഴിക്കാത്ത. ഇങ്ങനെ തീപിടിച്ചോടാൻ എനിക്ക് വയ്യ. അല്ലാതെ പെണ്ണ് കിട്ടാത്തോണ്ടല്ല. ഈ മോന്തയ്ക്കും ഈ പ്രായത്തിനും ഇനി തോന്നണ്ട. അടങ്ങി ഒതുങ്ങി ഇവിടുത്തെ അടുക്കള തന്നെ കഴിഞ്ഞാ മതി കേട്ടാ. എന്റെ മുടിച്ചതങ്ങോട്ട് ഭഗവതി, ഇവന്റെ ഭാര്യ എത്രയും പെട്ടെന്ന് പിണങ്ങി പോണേ. ഇവന്റെ അഹങ്കാരം തീരുമല്ല. ഈ കുടുംബത്തോട് ഞാൻ കാട്ടുന്ന ദയാണ് മുത്തച്ഛ എല്ലാ പ്രശ്നത്തിനും കാരണം. എനിക്കൊപ്പം മനസമാധാനത്തോടെ ജീവിക്കേണ്ടവളാ ബാല. അതിലുപരി ഈ സമയത്തെങ്കിലും അവൾക്കരികിൽ നിന്ന് ചിലരൊക്കെ മാറി നിൽക്കേണ്ടതുണ്ട്. എന്നാ ഇവിടെ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുപരി ഈ സമയത്തെങ്കിലും അവൾക്കരികിൽ നിന്ന് ചിലരൊക്കെ മാറി നിൽക്കേണ്ടതുണ്ട്. എന്നാ ഇവിടെ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതോടെ അനുനയത്തിൽ അടുത്തുകൂടിയവർ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, കൊല്ലാൻ നോക്കുകയാണ്. എനിക്കും ആ സംശയമുണ്ട് മോനെ. അത് സംശയമല്ല മുത്തച്ഛ, സത്യമാ. എന്നിട്ട് ബാല ഹോസ്പിറ്റലിലേക്ക് പോയോ?
കുഞ്ഞിനിപ്പ എങ്ങനെയുണ്ടെന്ന് നോക്കിയോ? കിടക്കുകയായിരുന്നു. എഴുന്നേറ്റപ്പോ ശരീരത്തിനാകെ ഒരു വേദന പോലെ. ആ കിളവിയെ ഞാൻ പ്രായം പോലും മറന്നിട്ട് എന്തെങ്കിലും ചെയ്തു പോവും. ഈ വീട്ടിലുള്ള എല്ലാവർക്കും സഹതാപം കൂടുതലാ. ഇന്നലെ വരെ ശത്രുവായി നടന്നിരുന്നവർ പെട്ടെന്ന് ഒരു ദിവസം വെള്ളപൂശി അവതരിച്ച ആ വരവിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് സ്വയം അങ്ങ് ധരിക്കും. പിന്നെ അവർക്ക് വീട്ടിലും മനസ്സിലും ഇടം നൽകും. അവസാനം അവരെന്തിനു വേണ്ടി വന്നോ അത് നിഷ്പ്രയാസം സാധിച്ചിട്ട് അങ്ങ് പോവും ചെയ്യും. എടി, ആ കിളവി വന്ന് വിളിച്ചപ്പോ നീ കളക്ടറേറ്റിലായിരുന്നില്ലേ? അപ്പൊ നിനക്ക് ജോലി തിരക്കുണ്ടെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാമായിരുന്നല്ലോ. അവരെ പിണക്കാതെ മടക്കി അയക്കാമായിരുന്നല്ലോ. ഞാനതൊക്കെ പറഞ്ഞു നോക്കിയതാ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട പിന്നെ കൂടുതൽ കരയുന്നത് ആരാടി? ആ സങ്കടം ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്നത് ആരെയാടി? കുഞ്ഞിനെ എന്തായാലും അവള് കാണാൻ പോകുന്നില്ല, ആരും കാണാൻ പോകുന്നില്ല. ഈ സംഭവങ്ങളൊക്കെ ഗായത്രി മോൾ അറിഞ്ഞ മോളുടെ സമനില തെറ്റുവെന്ന് അവർക്കറിയാം. മോളുടെ കുഞ്ഞു മാത്രമല്ല, മോള് മരിക്കണമെന്ന അവരുടെ ചിന്ത.